നമസ്കാരം ഭൂമിയെയും മറ്റ് ഗ്രഹങ്ങളെയും കുറിച്ച് അറിഞ്ഞു തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ അന്യഗ്രഹങ്ങളിലെ ജീവനുള്ള സാധ്യതയെക്കുറിച്ചും തേടുന്നുണ്ട് ഇന്നുവരെ ഫലം കണ്ടിട്ടില്ലെങ്കിലും ഒരിക്കലും അങ്ങനെയൊരു വിസ്മയ കണ്ടെത്തൽ ഉണ്ടാവില്ലെന്ന് ഉറപ്പിക്കാനും നമുക്കാകില്ല പ്രപഞ്ചത്തിന്റെ പല കോണുകളിലും ജീവനും ജീവജാലങ്ങളും ഉണ്ടെങ്കിലും അവ പരസ്പരം സമ്പർക്കത്തിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ് സ്വന്തം ഗ്രഹത്തിനും നക്ഷത്ര സമൂഹത്തിനും അപ്പുറത്തേക്കുള്ള സഞ്ചാരം തന്നെയാണ് ഇതിനുള്ള പ്രധാന പ്രതിബന്ധം നമ്മുടെ ആകാശഗംഗ എന്ന നക്ഷത്ര സമൂഹത്തിന് ഏതാണ്ട് ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി വർഷമാണ് പ്രായം ആകാശഗംഗയിൽ മാത്രം പതിനായിരം കോടി മുതൽ നാല്പതിനായിരം കോടി വരെ നക്ഷത്രങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈ നക്ഷത്രങ്ങളോട് ചേർന്നും ഗ്രഹങ്ങളുണ്ട് ഇതിലേതെങ്കിലും നക്ഷത്രത്തിന്റെ ഭാഗമായി ഗ്രഹത്തിൽ പോലും ജീവൻ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല അങ്ങനെയുണ്ടെങ്കിൽ അക്കൂട്ടത്തിലെ ബുദ്ധിപരമായി വികസിച്ച ഏതെങ്കിലും ജീവി സമൂഹം തങ്ങളുടെ ഗ്രഹത്തിനും നക്ഷത്രത്തിനും അപ്പുറത്തുള്ള ലോകത്തേക്ക് സാമ്രാജ്യം വ്യാപിപ്പിക്കാനും സാധ്യതയുണ്ടെന്ന് വാദിക്കുന്നവരുമുണ്ട് ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗം സെക്കൻഡിൽ ഇരുപത്തിയൊൻപത് പോയിന്റ് ഒൻപത് ഏഴ് കോടി മീറ്റർ ആണ് ആപേക്ഷികതാ സിദ്ധാന്തപ്രകാരം ദ്രവ്യം ഊർജം വിവരം എന്നിവയ്ക്ക് സഞ്ചരിക്കാവുന്ന പരമാവധി വേഗമാണിത് ഏതൊരു വസ്തു പ്രകാശ വേഗത്തോടടുത്തുള്ള വേഗത്തിലേക്ക് എത്തണമെങ്കിൽ തന്നെ വലിയ തോതിലുള്ള ഊർജം ചിലവാക്കേണ്ടി വരും മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പ്രകാശവേഗം മറ്റേതെങ്കിലും വസ്തു കൈവരിക്കുകയാണെന്ന് തന്നെ അസാധ്യമാണ് പ്രകാശത്തെക്കാൾ വേഗത്തിൽ ചിന്തിക്കുന്നതിനെ കുറിച്ച് മനുഷ്യന് ലഭ്യമായ അറിവ് പ്രകാരം ചിന്തിക്കുക പോലും വേണ്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രപഞ്ച ശാസ്ത്രജ്ഞന്മാരായ കാൾസാഗറും വില്യം ന്യൂമാനും ചേർന്ന് നടത്തിയ ഒരു പഠനത്തിൽ ഇങ്ങനെ നിരീക്ഷിച്ചിരുന്നു ഒരു പക്ഷേ അന്യഗ്രഹ ജീവികൾ അയച്ച സിഗ്നലുകളും പറക്കും നൽകിയുമെല്ലാം ഇതുവരെ ഭൂമിയിൽ എത്താത്തതാകാം എന്ന ചിന്തയാണത് പ്രപഞ്ചത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പ്രകാശം സഞ്ചരിക്കണമെങ്കിൽ പോലും ഏതാണ്ട് അഞ്ച് ബില്യൺ വർഷം എടുക്കുമെന്നാണ് ഇവർ കണക്കാക്കിയത് അത് പ്രപഞ്ചത്തിന്റെ പ്രായത്തിന് തുല്യമായ കാലയളവാണ് ബഹിരാകാശ ശാസ്ത്രം എന്നത് ഏതൊരു ജീവിത സമൂഹത്തിനും ഏറെ ചിലവേറിയ മേഖലയാണ് വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്